Hi, welcome all to Lechu's Edutips. PSC examination prepare cheyna ella udyogarthalkum Lechu's Edutips like swagatham. Nammal innu cheyan pogunnathu economics inde class aanu. Ee economics inde class poornamayittum plus 1 pusthakathe base cheyidina class aanu. Adukondu thanne idu plus 2 mains examinationum degree level preliminary mains examination okke ezhuthan pogunnavarkkum upakarappetta class aayirikkum. Okay, pindiyude saambathika rangamaanu kazhinja classil nam padichathu. Adinagathu ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുൻപുള്ള സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 1950-നും 1990-നും ഇടയിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ്. 1950 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സോ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതായത് കോളനി ഭരണം അവസാനിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ജവഹർലാൽ നെഹ്റുവും മറ്റു പ്രമുഖ നേതാക്കളും ഒക്കെ ഇന്ത്യക്ക് ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരിക്കണമെന്നും അങ്ങനെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എപ്രകാരമുള്ളതായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങി. അന്ന് പല രാജ്യങ്ങളിലായി നിലനിന്നിരുന്ന സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും മഹനീയമായതായിട്ട് ഏറ്റവും മഹത്തായതായിട്ട് ജവഹർലാൽ നെഹ്റുവിന് തോന്നിയിരുന്നത് സോവിയറ്റ് യൂണിയനിൽ നിലനിന്നിരുന്ന സോഷ്യലിസം എന്ന സമ്പദ് ഘടനയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ്. ഓക്കെ, ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ ഒപ്പീനിയനിലാണ്. സോഷ്യലിസം ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥയായിട്ട് അദ്ദേഹം ചിന്തിച്ചു. എന്നാൽ സോഷ്യലിസം നമുക്കറിയാം, സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓണർഷിപ്പ് ഗോസ് ടു ഗവൺമെന്റ് ആണ് അല്ലെ. പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണ അധികാരങ്ങളെല്ലാം ആരിൽ നിക്ഷിപ്തമാണ്? ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. എന്നാൽ ആ ഒരു കാര്യം താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ സോഷ്യലിസത്തിന്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥ രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത തീരുമാനം. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ട് 1950-ൽ നമ്മുടെ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ട് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ഓക്കെ, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷം ഇവിടെ എന്തും വന്നു, പഞ്ചവത്സര പദ്ധതിയും ആരംഭിക്കുകയുണ്ടായി. പഞ്ചവത്സര പദ്ധതി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കാര്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നത് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സാശ്രയത്വം, സമത്വം എന്നിവയായിരുന്നു. നമ്മൾ 1950-ന് ശേഷം ആ ഒരു ടൈമിലുള്ള ഇക്കണോമിക് സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്, സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് അന്നുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സാശ്രയത്വം, സമത്വം എന്നിവയായിരുന്നു. അപ്പൊ എന്താണ് സാമ്പത്തിക വളർച്ച? ഓക്കെ, സാമ്പത്തിക വളർച്ച എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ വർധനവിനെയാണ് എന്ത് വിളിച്ചത്, സാമ്പത്തിക വളർച്ച എന്ന് വിളിക്കുന്നത്. ചരക്കുകളും സേവനങ്ങളും, ചരക്കുകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ കാർഷിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാവാം, അല്ലെങ്കിൽ നമ്മളുടെ സെക്കൻഡറി വ്യാവസായിക മേഖലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളാവാം. അപ്പം അങ്ങനെയുള്ള ചരക്കുകളും അതുപോലെ തന്നെ സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ആ ഒരു വർധനവിനെയാണ് എന്ത് വിളിക്കുക, സാമ്പത്തിക വളർച്ച എന്ന് വിളിക്കുന്നത്. ഇപ്പൊ സാമ്പത്തിക വളർച്ചയുടെ പ്രധാനപ്പെട്ട സൂചകം എന്ന് പറയുന്നത് എന്താണ്, GDP ആണ്. GDP എന്താണെന്ന് നമുക്കറിയാം, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അല്ലെ, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് മലയാളത്തിൽ വിളിക്കാം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെയുള്ള ഒരു തുക, അതിനെ നമുക്ക് എന്ത് വിളിക്കാം, GDP. അപ്പം ഈ സാമ്പത്തിക വളർച്ചയുടെ സൂചകം എന്ന് പറയുന്നത് എന്തായിരുന്നു, GDP ആയിരുന്നു. അതുപോലെ തന്നെ ഒരു നമുക്ക് നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ GDP ലഭ്യമാകുന്ന ഏതൊക്കെ മേഖലകളിൽ നിന്നായിരിക്കും, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ എന്ന് പറയാം അല്ലെ, അതായത് പ്രാഥമിക മേഖലയിൽ നിന്നും വ്യാവസായിക മേഖലയിൽ നിന്നും സേവന മേഖലയിൽ നിന്നും ലഭിക്കുന്ന ആകെ ഉൽപ്പന്നങ്ങളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, GDP എന്ന് വിളിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും സാശ്രയത്വവും സമത്വവും ആയിരുന്നു എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖലയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തം ഉൽപ്പന്നങ്ങളുടെ ആ ഒരു വർധനവിനെ നമുക്ക് എന്ത് വിളിക്കാൻ കഴിയുമായിരുന്നു, സാമ്പത്തിക വളർച്ച എന്ന് വിളിക്കാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രൈമറി സെക്ടർ, അതായത് കാർഷിക മേഖല, സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ വ്യവസായ മേഖല, ടെറിഷറി സെക്ടർ, അതോ അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, സർവീസ് സെക്ടർ അല്ലെങ്കിൽ സേവന മേഖല അല്ലെ, ഈ മൂന്ന് മേഖലകളിൽ നിന്നും ലഭ്യമാകുന്ന
സംഭാവനയാണ് എന്തിനു കാരണമാകുന്നത്? നമ്മുടെ സമ്പദ് ഘടനയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനിത് ഞാൻ പറഞ്ഞു, പ്ലസ് വൺ പുസ്തകത്തെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, വേറെ ഒന്നും ഇതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനികവൽക്കരണമാണ്. എന്താണ് ആധുനികവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഉൽപാദകർ പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നു. ഇതിനെ എന്ത് വിളിക്കാം? ആധുനികവൽക്കരണം എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കാർഷിക മേഖലയിലാണെന്നുണ്ടെങ്കിൽ കൃഷിക്ക് കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏതെങ്കിലും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? കൃഷിയിൽ നിന്നും വിളവ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ശ്രമിക്കും. വ്യാവസായിക മേഖലയിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യ ഉൽപാദകർ ഉപയോഗിക്കുന്നു. അങ്ങനെ ഈ ചരക്കുകൾക്കും സേവനങ്ങൾക്കും പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും ടെറിഷറി സെക്ടറിലും ഒക്കെ ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പുത്തൻ സാങ്കേതിക വിദ്യ എന്ത് വിളിക്കാൻ പറ്റും? ആധുനികവൽക്കരണം എന്ന് വിളിക്കാൻ പറ്റും. ഇനി നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ അടുത്ത ലക്ഷ്യമായിരുന്നു സാശ്രയത്വം. സാശ്രയത്വം നിങ്ങൾക്കറിയാം, സെൽഫ് റിലയൻസ് ആണ് എന്താ സാശ്രയത്വം. സാശ്രയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് അതിന്റെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭവങ്ങളുടെ അഭാവം ഉണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അത് ഇറക്കുമതി ചെയ്തുകൊണ്ടോ സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം, നമുക്ക് ഭക്ഷ്യധാന്യങ്ങളുടെ ദൗർലഭ്യം നേരിടുന്ന സമയത്ത്, ഇൻ കേസ് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു ദൗർലഭ്യം നേരിടുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ അമേരിക്കയുടെ കയ്യിൽ നിന്നും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പം അതല്ലാതെ നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്ത് വേണ്ട ഇങ്ങനെ ഇറക്കുമതി ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു എക്കോണമി സെൽഫ് റിലയന്റ് ആണെന്ന് പറയാൻ പറ്റും, സാശ്രയത്വമാണ്. പഞ്ചവത്സര പദ്ധതിയുടെ അടുത്ത ലക്ഷ്യമായിരുന്നു സമത്വം. അതായത് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്നിവയോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു ഘടകമാണ് സമത്വം എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, സാമ്പത്തിക വളർച്ച എത്രയുണ്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ആധുനികവൽക്കരണവും സ്വാശ്രയത്വം എത്ര പോയി കഴിഞ്ഞാലും ചില കേസില് സമൂഹത്തിലെ ഏറ്റവും ധനവാന്മാരുടെ ഇടയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല അല്ലെ. അവർ നല്ല രീതിയിൽ തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു വിഭാഗം ആൾക്കാര് ദാരിദ്ര്യം അനുഭവിക്കുന്ന കൂടുതൽ ഉള്ളവരും ഉണ്ടാകും അല്ലെ. അപ്പം ഒരു ഇക്കോണമിയില് ആ ഒരു അവസ്ഥ ഉണ്ടാകാതെ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം കാർഷിക മേഖലയിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കാർഷിക മേഖലയിൽ ആധുനികവൽക്കരണം നടത്തുന്നു. ആധുനികവൽക്കരണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുതിയ ജലസേചന സൗകര്യങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രാക്ടറോ ട്രില്ലറോ പോലുള്ള മെഷീൻസ് ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ കാർഷിക മേഖലയിൽ ആധുനികവൽക്കരണവും കൂടി നടത്തുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കൂടുതൽ വിളവ് അല്ലെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഉൽപ്പന്നം ഈ കാർഷിക മേഖലയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു സാധനം, ഇത് വിറ്റിട്ടാണേലും പണമായിട്ട് എന്താണേലും, ഒരു വിഭാഗം ആളുകളുടെ കയ്യിൽ പോകാതെ സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്കും കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടെ എന്തുള്ളൂ, സമത്വം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ ഒരു മാർഗമായിട്ട് നമുക്കറിയാം കർഷകർക്ക് സബ്സിഡിയൊക്കെ കൊടുക്കും അല്ലെ. കർഷകർക്ക് ഇപ്പം ധാരാളം റിച്ച് ആയിട്ടുള്ള കർഷകർ, സമ്പന്നനായിട്ടുള്ള കർഷകൻ ഉണ്ടാവാം, ദരിദ്രനായിട്ടുള്ള കർഷകനും ഉണ്ടാവാം. അപ്പൊ സബ്സിഡി പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യാം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ കീടനാശിനിക്ക് സബ്സിഡി കൊടുക്കുന്നു. കീടനാശിനിക്ക് സബ്സിഡി കൊടുക്കുമ്പോൾ ഈ പാവപ്പെട്ട കർഷകനും അത് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ കൊണ്ടുവരുമ്പോൾ കർഷകൻ അവര് സബ്സിഡി കൊടുക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയെല്ലാം എന്ത് കൊണ്ടുവരാൻ പറ്റും? നമുക്ക് നമ്മുടെ ഇക്കോണമിയില് സമത്വം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാ പെടുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞു വെക്കുക. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. അപ്പൊ ഈ സമത്വം സമൂഹത്തിൽ സൃഷ്ടിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സാമ്പത്തിക വളർച്ച നമുക്ക് കൊണ്ടുവരാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? ഭൂപരിഷ്കരണം കൊണ്ടുവരാൻ പറ്റും അല്ലെ. ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്കറിയാം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥതയിലുള്ള പുനർവിതരണത്തെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഭൂപരിഷ്കരണം എന്ന് വിളിക്കാൻ പറ്റും അല്ലെ. ഭൂമിയുടെ ഉടമസ്ഥതയുള്ള പുനർവിതരണത്തെ ഭൂപരിഷ്കരണം എന്ന് വിളിക്കാൻ പറ്റും. അതായത് ഒരാൾക്ക് ഇത്ര ഏക്കർ ഭൂമിയെ പരിധിയിൽ വയ്ക്കാവൂ എന്നൊരു നിയമം കൊണ്ടുവരിക. അത് കഴിഞ്ഞ് മിച്ചമുള്ള ഭൂമി നമുക്കറിയാം മിച്ച ഭൂമിയായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തായി? അത് ഭൂപരിഷ്കരണത്തിലൂടെ വരുമ്പോൾ പാവപ്പെട്ട കർഷകനും സ്വന്തമായിട്ട് ഭൂമി കിട്ടുന്നു. അവന് അതിൽ അധ്വാനിച്ച് എന്ത് ചെയ്യാൻ പറ്റും?
കൃഷി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം ഭൂപരിഷ്കരണത്തിലൂടെയും അതുപോലെ തന്നെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമാണ് കോളനി വാഴ്ചക്കാലത്ത് തകർക്കപ്പെട്ട കാർഷിക മേഖലയെ പിടിച്ചുയർത്താനായിട്ട് ഈ 1950 ശേഷം സഹായിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിച്ചു. അത് നമ്മുടെ ഭൂപരിഷ്കരണത്തിൽ വരുന്നതാണ്. ഞാൻ പറഞ്ഞു ഇത്ര ഏക്കർ ഭൂമി ഒരാൾക്ക് വയ്ക്കാൻ പറ്റൂ എന്നൊരു അളവ് നിശ്ചയിക്കുകയാണ്. അങ്ങനെ ഭൂമിയുടെ ഉടമസ്ഥത കുറച്ച് പേരിൽ കേന്ദ്രീകരിക്കാതെ കൂടുതൽ പേരിലേക്ക് എന്ത് ചെയ്യുകയാണ്, ഭൂമി എത്തിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ച കാർഷിക മേഖലയിൽ നിന്നും നേടിയെടുക്കാനായിട്ട് ഉള്ളൊരു മാർഗമായിരുന്നു ഹരിത വിപ്ലവം. നിങ്ങൾക്കറിയാം ഹരിത വിപ്ലവം, അതായത് നമ്മുടെ 1960 പകുതി തൊട്ട് 1970 കാലഘട്ടത്തിന്റെ പകുതി വരെ എന്ത് ചെയ്തു, നമ്മുടെ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് നെല്ലിന്റെയും ഗോതമ്പിന്റെയും ഒക്കെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വരികയും അങ്ങനെ അന്ന് സമ്പന്നമായി നിലനിന്നിരുന്ന സംസ്ഥാനങ്ങളായിരുന്ന നമ്മുടെ തമിഴ്നാട്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെല്ലാം എന്ത് ചെയ്തു, ഹരിത വിപ്ലവം വൻ വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി അല്ലെ. അത്യുൽപാദന ശേഷിയുള്ള നെല്ലും ഗോതമ്പും ഒക്കെ ഉപയോഗിച്ച് അങ്ങനെയാണ് ഗോതമ്പ് എന്ത് ചെയ്തത്, പഞ്ചാബ് ഏറ്റവും കൂടുതൽ ഗോതമ്പൊക്കെ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത്. അപ്പം സാമ്പത്തിക വളർച്ചയെ ബാധിച്ച, സാമ്പത്തിക വളർച്ചയ്ക്ക് സ്വാധീനിച്ച വലിയൊരു ഘടകം കൂടിയായിരുന്നു ഏത്, ഹരിത വിപ്ലവം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലെ 75% ജനവിഭാഗങ്ങളും കൃഷിയെ പരോക്ഷമായോ പ്രത്യക്ഷമായോ ഒക്കെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു 60-70 സമയത്ത് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷയിൽ ഹരിത വിപ്ലവം ഒരു വൻ തരംഗം സൃഷ്ടിക്കുകയും പിന്നീട് 1970 1980 പകുതിയോടുകൂടി ഹരിത വിപ്ലവം നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുകയും ഉണ്ടായി. അപ്പൊ ഈ സമയത്ത് നമുക്കറിയാം നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത്, വള നിർമ്മാണം, രാസവള നിർമ്മാണം, അതുപോലെ തന്നെ കീടനാശിനികൾ ഇവയുടെയൊക്കെ കാര്യം, ആ ഒരു ആവിർഭാവവും എല്ലാം ഈ സമയത്ത് ഉണ്ടാവുകയും ജലസേചന സൗകര്യങ്ങൾ ബെറ്ററാക്കി, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ പുറത്തു വന്നു, കീടനാശിനികൾ വരാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്തു, കാർഷിക മേഖലയിൽ ഒരു മുന്നേറ്റം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഈ ഹരിത വിപ്ലവത്തിലൂടെ തന്നെ കർഷകർ ധാരാളം ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിച്ചു. അപ്പൊ ഈ ഭക്ഷ്യവസ്തുക്കൾ വന്നതിന് ശേഷം നമുക്കറിയാം ഒരു കർഷകൻ അവന്റെ ഉപയോഗത്തിന് ശേഷം ബാക്കിയുള്ളത് ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, കമ്പോളത്തില് വിൽക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും കുറച്ച് കൃഷി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് വിളവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്കി മിച്ചം വന്നേ നമ്മൾ പതുക്കെ കമ്പോളത്തിലേക്ക് അങ്ങ് വിൽക്കും. കമ്പോളത്തിലേക്ക് വിൽക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിന് മുമ്പ് വരെ നിന്ന ഭക്ഷ്യധാന്യങ്ങളുടെ ദൗർലഭ്യം അവിടെ കുറഞ്ഞു. കൂടുതൽ കമ്പോളത്തിൽ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അവിടെ പ്രൈസ് കുറയും അല്ലെ. പ്രൈസ് കുറയുമ്പോൾ എല്ലാവർക്കും വാങ്ങി ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നു. അങ്ങനെ ഒരു കർഷകൻ അല്ലെങ്കിൽ കർഷകര് അവർക്ക് വേണ്ടുന്നതിനേക്കാൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് അവരുടെ ഉപഭോഗത്തിനെടുത്ത് ബാക്കി മാർക്കറ്റിൽ എത്തിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണെന്താ, കമ്പോള മിച്ചം എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ കമ്പോള മിച്ചത്തിലൂടെയും ഹരിത വിപ്ലവമാണ് കമ്പോള മിച്ചത്തിന് വഴി തെളിയിക്കുന്നത്. അപ്പം ഹരിത വിപ്ലവത്തിന് അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, കാർഷിക മേഖലയിലെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിന് ഗണ്യമായ രീതിയിൽ സംഭാവനകൾ നൽകാനായിട്ട് സാധിച്ചു. നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ കാർഷിക മേഖലയുടെ പുരോഗതിയായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി നിങ്ങൾക്കറിയാം വ്യവസായ മേഖലയ്ക്ക് ഊന്നൽ നൽകിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയായിരുന്നു. കാർഷിക മേഖലയെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വ്യവസായ മേഖലയ്ക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, സ്ഥിരതയുള്ള തൊഴിൽ നൽകാനും ആധുനികവൽക്കരണത്തിനും കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യവസായ മേഖലയിലെ പുരോഗതിയും 1950 ശേഷം നമ്മുടെ ഇക്കോണമിയെ അനുകൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1956 അതായത് ഐ പി ആർ 1956 നമുക്കറിയാം, അതായത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആണ്. 1956 വ്യാവസായിക നയം ഉണ്ട്, അത് നമ്മുടെ ഇക്കോണമിയെ സ്വാധീനിച്ചിട്ടുള്ള ഘടകമാണ്. 1956 വ്യാവസായിക നയം, 1956 വ്യാവസായിക നയം പഠിച്ചു വെക്കേണ്ടതാണ്. നമുക്ക് അവിടുന്ന് ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇവിടെ നിർത്തുന്നു. താങ്ക് യു.